അപ്പോൾ ഞാനും എൻ്റെ മോൻ കൂടിയിട്ടാണ് കഴിക്കുന്നത് രണ്ട് മൂന്ന് കൊല്ലമായി ഇവിടെ വരാനും പോകാനും തുടങ്ങിയിട്ട് അപ്പോൾ അപ്പോൾ മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അതിൻ്റെ മുമ്പേ കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാ രണ്ടാളും കൂടിയാ ചോദിച്ചത് അല്ലേക്ക് അപ്പോൾ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ എൻ്റെ സ്വന്തം ജില്ലയായ പാലക്കാട് പനയമ്പാറത്തിനടുത്ത് മുത്തശ്ശിൻ്റെ വീട്ടിലാണുള്ളത് നമ്മൾ ഈ വീഡിയോ ഇവിടുത്തെ കഥ മൂന്ന് വർഷം മുമ്പ് നമ്മൾ എടുത്തതാണ് അന്ന് ഇത്രത്തോളം ആളുകളൊന്നും അറിഞ്ഞു വന്നിരുന്നില്ല അന്ന് എടുക്കാനുള്ള പ്രധാന കാരണം അൻപത് രൂപയ്ക്ക് ഊണ് മീനായിരുന്നു അന്നത്തെ ഹൈലൈറ്റ് ഇപ്പം മൂന്ന് വർഷം കഴിയുമ്പോൾ ഇപ്പോഴും അതേ വിലയിലാണ് മുത്തശ്ശി കൊടുക്കുന്നത് മുത്തശ്ശിക്ക് ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സായി അല്ലേ എഴുപത്തഞ്ച് വയസ്സായി നല്ല ചെറുചൂർ കോഡ് കൂടി തന്നെ ഇതെല്ലാം നൽകുന്നുണ്ട് വാഴയിലയിലാണ് ഊണത് ഊണ് അതിന്റെ കൂടെ ഉപ്പേരി ഉണ്ട് നല്ല ഉണ്ട് മീൻകറി ഉണ്ട് മീൻ വറുത്തതുണ്ട് ഉണ്ട് പപ്പടമുണ്ട് മുത്തശ്ശേനെ കൈകൊണ്ട് തയ്യാറാക്കുന്ന അച്ചാറുണ്ട് രസം ഉണ്ട് അങ്ങനെ കൊറേ ഐറ്റംസിലൊക്കെ ഉണ്ട് ഇന്ന് എന്തായാലും ഇന്നത്തെ ഊണ് നമ്മള് മുത്തശ്ശിന്റെ കൂടെയാണ് അല്ലെ മുത്തശ്ശേ അപ്പോൾ ഏകദേശം കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു പപ്പടം വറുത്തുകൊണ്ടിരിക്കണോ ഇനി അടുത്തത് മുളക് വറുക്കും പിന്നെ മീൻ വറുക്കും പിന്നെ മീൻ വറുക്കും അതോടുകൂടി കഴിഞ്ഞു പിന്നെ അതിന് കൊടുക്കാൻ തുടങ്ങണം അല്ലേ അതാണ് മുത്തശ്ശിന്റെ പോളിസി എല്ലാ ടേബിളിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കും മീനും എല്ലാം ആവശ്യക്കാരെ വയറ് ആവശ്യക്കാരും കഴിക്കുക അപ്പൊ റുപ്പ എന്നുള്ളത് ഒരു വില എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഇനി കൊടുത്തിട്ടില്ലെങ്കിലും മുത്തശ്ശി ഒന്നും പറയുന്നില്ല പക്ഷെ കൂടുതൽ ആളുകളും സന്തോഷത്തോടുകൂടി പൈസ കൊടുത്തിട്ട് പോവാറാണ് പതിവ് അല്ലേ മുത്തശ്ശി എല്ലാരും അപ്പൊ

അല്ല അമ്പത് ഉറുപ്പയ്ക്ക് ചോറ് എല്ലാരും പറഞ്ഞു ലക്ഷ്മി നായഡ് ഒക്കെ വന്നിട്ട് പറഞ്ഞേ എന്റെ അടുത്ത് അമ്പത് ഉറുപ്പയ്ക്ക് ചോറ് കൊടുത്തിട്ട് എങ്ങനെയാ മുത്തശ്ശി മാല വന്ന് കുറച്ച് പത്ത് റുപ്പ്യയും കൂടി കൂട്ടിക്കൂടെ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പത്ത് റുപ്പ്യ കൂട്ടി പത്താളുണ്ടേന്ന് ചോറ് അപ്പൊ നൂറു റുപ്പ്യാവുള്ളൂ അതിന് രണ്ടാളും കൂടി അധികം വന്ന നൂറുപ്യായില്ലേ എന്ന് പറഞ്ഞു അവര്ന്നിട്ട് എനിക്ക് ചോറുണ്ടേന്ന് അങ്ങനെ കൊടുക്കട്ടെ പറഞ്ഞിട്ട് അവര് പൈസ ഒക്കെ തന്നിട്ടാ പോയി പാവ പറഞ്ഞു ഞാൻ ചാവിണവരെ എങ്ങനെയാണ് പോട്ടെ എന്നിട്ട് കൂട്ടാ പറഞ്ഞിട്ടാ പിന്നെ ആരെങ്കിലും പ്രായമായിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അല്ലേ അപ്പൊ ലൊക്കേഷൻ ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ പാലക്കാട് ജില്ലയില് പനയമ്പാടത്താണ് മുത്തശ്ശിന്റെ കട നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്രത്തോളം ആൾക്കാർ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഒരുപാട് ആളുകൾ വന്നു അല്ലെ ഒരുപാട് ബ്ലോഗേഴ്സ് വീഡിയോ എടുത്തു അല്ലെ ഒരുപാട് എന്നാലും ഞമ്മളെ മറക്കില്ലാട്ടോ ഞാൻ എപ്പോ വന്നാലും എനിക്ക് കുറച്ച് അച്ചാർ കൊണ്ടാൻ തരും കൊറച്ചാറ് അച്ചാറൊക്കെ ഇവിടെ തയ്യാറാക്കണം കേട്ടോ എന്താ എന്താറാ നാരങ്ങച്ചാറാണ് നാരങ്ങ അച്ചാറാണ് ആ നാരങ്ങ ആയി റെഡിയായി അടിപൊളി അച്ചാൾ ഇളക്കിക്കോ അടിപൊളി അച്ചാർ പിന്നെ മീൻകറി എന്ത് മീനാണെന്ന് മീനുണ്ടാവും രണ്ടുമൂന്നെണ്ണം ആ അതിലെ വറുത്തത് അയില എന്നാല് അതിൽ മാത്രം കിട്ടിയുള്ളൂ അല്ലെങ്കിൽ രണ്ടു മീനൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയും കുറെ നാളുകള് മുത്തശ്ശിക്ക് പിന്നെ ഭക്ഷണം കൊടുക്കാൻ കഴിയട്ടെ കൂടി ഇരിക്കട്ടെ എന്ന് ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞു വീണ്ടും പറയ നമ്മൾ ഇനിയും കുറെ നാളുകള് ആരോഗ്യത്തോടു കൂടി കൊറേ ആൾക്കാർക്ക് ഈ പുഞ്ചിരി അല്ലേ ഈ പുഞ്ചിരിയോട് കൂടി തന്നെ ഏതാണ്ട് എത്ര വർഷത്തോളമായി നമ്മൾ ഇവിടെ ായിരുന്നു അത്രയൊക്കെ ദൂരത്തുനിന്ന് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര സന്തോഷം ഞമ്മക്കല്ലേ അതും അറിയപ്പെടാത്ത ഒരു ഗ്രാമത്തിനകത്താണത് ഹൈവേ കൂടിയല്ല കുറച്ച് ഉള്ളിലേക്കാണ് പിന്നെരക്കുട്ടിനെ സഹായിക്കും നമുക്കും വേണ്ടേ എന്തെങ്കിലും ഒക്കെ പണിയെടുക്കല്ലേ അപ്പൊ എല്ലാരും കാണട്ടെ പിന്നെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ സഹായിക്കട്ടെ എന്താ ചാനലിന്റെ പേര് പാർവതിയമ്മ പാർവതി അമ്മ ബ്ലോഗ്സ് എനിക്കോ എഴുപത്തിയഞ്ചു വയസ്സായിട്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ വ്ലോഗ് നടക്കുന്ന ഒരാളുണ്ടാകുകയുള്ളു അല്ലേ ഒക്കെ ആയിട്ടേ ഉണ്ട് ു അപ്പൊ കാണുന്നവര് പാർവതി അമ്മ ബ്ലോഗ്സ് ചെയ്യാ എന്തൊക്കെ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യേ ഓക്കേ ഫുഡ് അടിപൊളിയല്ലേ സാറാണ് അപ്പൊ മുത്തശ്ശി വരൂ മുത്തശ്ശി വരൂ പതുക്കെ വരൂ അപ്പൊ നമ്മക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ മുത്തശ്ശിമാടെ ഇരുന്ന് കഴിക്കണം അല്ലെ നമ്മള് ഓ ഒരുപാട് പപ്പടം കൊള്ളുന്നുണ്ട് ഓരോന്നായിട്ട് നമുക്ക് ഇന്ന് ആ കുട്ടിയോ ആ കുട്ടി വീട് എടുത്ത് കഴിഞ്ഞിട്ട് ആ കുട്ടി കഴിക്കും അങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്നാ അച്ചാറ് വിളമ്പിക്കോളി ഓരോന്നായിട്ട് വിളമ്പേ ഇത് സ്പെഷ്യൽ മാങ്ങച്ചാറ കൊറച്ചെടുത്തത് ഏഹ് ഓക്കെ മാങ്ങച്ചാറ് ഉപ്പേരി ഞാൻ വിളമ്പാം കുറച്ചില്ലേ ഒക്കെ കുറച്ച് മതി എന്നാ പറയണേ മുത്തശ്ശി എനിക്ക് എനിക്ക് കൂടുതലായിട്ട് പിന്നെ മുത്തശ്ശീൻ്റെ പേര് പാർവതി അമ്മ എന്നോ ഇതൊക്കെ എടുത്തു വെച്ചോളെ മുളക് ഓക്കെ മുളകായി മുളകായി മീനെടുത്തിട്ടോളേ ആ അത് മതി അവിടെ രണ്ടെണ്ണമൊക്കെ നെയി ചോറ് ചോറ് കുറച്ച് ചോറ് മതി പറയണ്ടോളെ നല്ല ചൂട് ചോറാണ് അതൊക്കെ എനിക്ക് കമ്പനിക്ക് ഇരിക്കണം ആരും ഒന്നും കരുതരുത് പക്ഷേ ഈ സമയത്ത് കഴിക്കണ ആളല്ല ഇന്ന് മണി അപ്പൊ കൂടെ ഏതാ മീൻ കറിയ വണ്ടി മോരി കറിയോരി മോരി കറി അല്ലേ പൊട്ടിട്ട് ഒരു പൊട്ട ഒഴിക്കാം മതി ഞാനും അപ്പൊ അത്രയും വിഭവങ്ങളാണ് അല്ലെ അമ്പത് രൂപന്റെ അമ്പത് രൂപന്റെ ഇത്രയും വിഭവങ്ങൾ കൊണ്ടു വെക്കുകയ്യ ആവശ്യത്തിനനുസരിച്ച് നമ്മ കഴിക്കണ്ടല്ലേ നല്ല ചൂടാട്ടോ പെട്ടെന്നൊന്നും കഴിക്കല നടക്കില്ല കാരണം ചൂട് ചോറും ചൂട് കറികളൊക്കെ കറി അടിപൊളിയല്ലേ മോരിയറി സൂപ്പർ

പപ്പടം ഉപ്പേരി അച്ചാർ കൊണ്ടാട്ടമുളക് മോരുകറി മീൻകറി രസം എല്ലാം അതും ഉണ്ട് വെള്ളം നിറച്ച് കഴിച്ചിട്ട് പോയാൽ എല്ലാരും ചോദിക്കേണ്ടടുത്തേ ഇത് എങ്ങനെയാ വർക്ക് ആ അപ്പൊ ഞാൻ പറഞ്ഞ അത് മാത്രം പറയില്ല ബാക്കിയൊക്കെ പറഞ്ഞു തരാ പറയും അത് ഞാൻ പറഞ്ഞിട്ടേല അവര് പഠിച്ചിട്ട് പോയാൽ നമുക്ക് അവര് കൊണ്ടുമില്ലേ ഇതേ പറഞ്ഞു കൊടുത്താലും ഈ കൈപ്പുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന സമയത്ത് ഉപ്പ്മാവ് കഴിച്ചത് കമ്പനി ചോറ് നമ്മുടെ കൂടെ കഴിക്കാൻ സന്തോഷം വരാൻ പറ്റാത്തവരും അവരും ഇതുപോലൊക്കെ അപ്പൊ നമ്മുടെ വനിതാ ദിനത്തില് മുത്തശ്ശിനെ മാതൃദിനം കൂടിയാണ് ഇതില് നമുക്ക് ഓർക്കുക മുത്തശ്ശിനെ കാണുമ്പോ വനിതാനം മാത്രമല്ല മാതൃദനം കൂടി ഓർമ്മ വരും അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ ഈ വഴി പോകുന്ന സ്ഥലമാണത് അതായത് പാലക്കാടിന്റെയും മണ്ണാർക്കാടിന്റെയും ഇടയ്ക്കാണ് ഈ പനിയമ്പാടം അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ഭക്ഷണം കഴിക്കാൻ പോവുക അപ്പൊ എന്നാ നമുക്ക് ഇരുന്ന് പതുക്കെ ഇരുന്ന് കഴിക്കാം അല്ലേ